ഞാൻ ഇമ്മനോടൊപ്പം ബുക്ക് ചെയ്യാം. എടുത്തിട്ട് ഇനി ഇവനെ കണ്ട് കുറച്ചൊരു ഇതാണ് കിട്ടുന്നത്. ബുക്ക് ചെയ്യാം. അത് ഡ്യൂഡിട്ടോ വലുത്. അപ്പൊ ഫുഡ് വിട്ടു നമ്മള്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ എല്ലാവർക്കും ഒരു പുതിയ കിടക്കാശി വീഡിയോ സ്വാഗതം. സോ ഇന്ന് രാവിലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ കണ്ട സംഭവം എന്താ വെച്ചാൽ, ഡ്യൂഡിന്റെ ചാനലിലേക്ക്, ഡ്യൂഡിക്ക് ഒരു ചാനലുണ്ട്, എൻ്റെ അനിയത്തിയാണ് ഡ്യൂഡി പറഞ്ഞത്. സോ ഫോക്ക ഡ്യൂഡി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്. എന്താ ഉച്ചകത്തെ ഫുഡ്, എന്താ പറയുക, ഓളെ സ്പെഷ്യൽ എന്തോ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓളെ ചാനൽ എന്തായാലും വരും അടുത്താഴ്ചയിട്ടായിരിക്കും. അതിൻ്റെ വീഡിയോ അവൾ തന്നെ എഡിറ്റ് ചെയ്ത്, അവൾ തന്നെ എക്സ്പോർട്ട് ചെയ്ത്, അവൾ തന്നെ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. സോ എനിക്ക് കണ്ടപ്പോൾ ചെറിയ രസമേ തോന്നി. ഓക്കെ, അപ്പം ഇമ്മാണ് ക്യാമറ പിടിച്ചെടുക്കുന്നത്, അവളവിടെ അതിഗംഭീരമായിട്ട് ആക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു കിടക്കാജ് പണി എന്നാണ് കൊടുക്കുക. ഞാൻ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ സ്വിഗ്ഗി അല്ല, ആമസോൺ, ഏതെങ്കിലും സൊമാറ്റോ എങ്ങനെ ഈ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്യും. സോ ഒന്നിൽ അവൾക്ക്, ഒന്ന് അവൾക്കും ഒന്ന് എനിക്കാണ്, രണ്ട് ബിരിയാണി കിട്ടും. ഓക്കെ, നല്ല അടിപൊളി ബിരിയാണി. സോ അതിൽ ഒന്നിൽ ഞാൻ കോക്രോച്ചിനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇമ്മനോട് പറഞ്ഞിട്ടുണ്ട് എവിടെന്നെങ്കിലും ഒരു കോക്രോച്ചിനെ കിട്ടാൻ. ഇമ്മി ലാസിയും, ഓക്കെ, ലാസിൻ്റെ ക്യാറ്റ്. സോ അത് രണ്ടും കൂടി തപ്പിക്കുക, എങ്ങനെങ്കിലും ഒരു കോക്രോച്ചിന് വീട്ടിൽ നിന്ന് ഒപ്പിക്കും. സോ അത് ഞാൻ അതിൻ്റെ ഉള്ളിലാക്കി അവൾക്ക് കൊടുക്കും കൈസ്. സോ യാ, ഒരു കിടക്കാജ് പരിപാടിയാണ്. യാ, കോക്രോച്ചും പ്ലസ് ബിരിയാണി. ഓക്കെ, ആ ഒരു കിടക്കാജ് പ്രാങ്കാണ്. അവൾ കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ അതെടുത്ത് കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ കാണണം. സോ എന്തായാലും കിടക്കാജ് സംഭവമായിരിക്കും. സോ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിപ്പം സൊമാറ്റോന്ന്, സൊമാറ്റോ മതി. ഓക്കെ, സൊമാറ്റോന്ന് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്യാം. ഓക്കെ, ഇപ്പം ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി ഇപ്പം വേണ്ട, കാരണം പക്ഷിപ്പനിയൊക്കെ വേണ്ട, നമുക്ക് ചിക്കൻ ബിരിയാണി വേണ്ട. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. സോ നമുക്ക് രണ്ട് ബീഫ് ബിരിയാണി കിട്ടും. ഇത് ഓക്കെ, രണ്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത്, ഏകദേശം എത്ര രൂപ ആണ്? 330 രൂപ. രണ്ട് ബീഫ് ബിരിയാണിക്ക് അത് നോക്കട്ടെ, ലാസ്റ്റ് എത്ര? 395 രൂപ. ഓക്കെ, 395 രൂപ ഡെലിവറി ഫീ. അപ്പം ബുക്ക് ചെയ്യാം, ലെറ്റ്സ് ഗോ. എന്റെ മറ്റേ ഫോൺ അവിടെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ഒന്ന് ബുക്ക് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാമല്ലോ. പക്ഷേ സൊമാറ്റോ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഇനി അവർ വരുന്ന വരെ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പുറത്ത് പോയതാണ് അവളോട് പറയുന്നത്, ഞാൻ വാങ്ങാൻ പോയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അറിയുന്ന ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ കുറേ ദൂരത്ത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര പൈസ വരുന്നത്, 50 രൂപ ഡെലിവറി ഫീ വരുന്നത്. കാരണം അവിടെ കറക്റ്റ് ആ പാക്കേജിൽ കിട്ടും. ഓക്കെ, വേറെ വേറെ പാക്കേജായി കിട്ടും. സോ എനിക്ക് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ആക്കാൻ കഴിയും. നല്ല പാക്കേജാണ്. എൻ്റെ ആകെപ്പാടുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ കോക്രോച്ചിനെ കിട്ടുമെന്നാണ്. ആവശ്യമില്ലാ സമയത്തൊക്കെ കോക്രോച്ച് അതിലിങ്ങനെ ഇനി ഓടിക്കളി, നമ്മൾ ലാസ്റ്റ് അതിൻ്റെ പാക്ക് തന്നെ പോകാറുണ്ട്. പക്ഷേ ഇപ്പം കിട്ടാറില്ല, കാരണം അങ്ങനെയാണ്, നമുക്ക് ആവശ്യമുള്ളുമ്പോൾ ഒന്നും കിട്ടാറില്ല, അങ്ങനെയാണ് സാധാരണ. സോ ഇന്നെന്തായാലും എവിടെ നിന്ന് കിട്ടണം ഗൈസ്, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങാൻ കഴിയില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, നമുക്ക് ഒറിജിനൽ സാധനം വേണം. യെപ് ഇറ്റ്സ് കമ്മിങ് ഗൈസ്, നമ്മൾ അച്ഛം വരുന്നുണ്ട്, ഇനി സാധനം വാങ്ങുക, സെറ്റാക്കുക, അത്രേ ഉള്ളൂ. ആൻഡ്രോയിഡിലും ഐഒഎസിലും എല്ലാത്തിലുണ്ട്. 3 ദിവസം ട്രയൽ ഉണ്ട്, അത് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ സംബന്ധം അടിപൊളിയാണ്, ലിങ്ക് താഴ്ത്തിണ്ടാവും, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മളെ പ്രൊഡക്റ്റ് ഇതാക്കണ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇത് രണ്ട് ബിരിയാണി കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്ത് രണ്ടെണ്ണമാണ്. സോ ഈ ഒരു സംഭവം നമുക്ക് കറക്റ്റ് ആക്കിയതിന് ശേഷം ഒന്നെടുക്കണം, ഇന്ന് ഒന്നെടുത്തിട്ട് സെറ്റ് ആക്കണം. ഗൈസ്, നമുക്ക് ഇതുവരെ കോക്രോച്ചിന് കിട്ടില്ല. ഡ്യൂഡി ഷൂട്ടിംഗ് കഴിയാൻ അവള് നേരെ അവളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാണ് പോയി കേട്ടോ. ഞാൻ പോയി കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ബിരിയാണി ഉണ്ട്, ഞാൻ ഒന്നാണ്ട് കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ വേണ്ട ഗൈസ്, നമുക്ക് ഇത് കുറച്ചേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, കോക്രോച്ചിന് ഇതുവരെ കിട്ടിയില്ലല്ലോ, അപ്പൊ അത് കിട്ടണ വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, എന്നാൽ മാത്രം ഇന്ന് ഫുഡിങ് നടക്കുള്ളൂ. കുഞ്ഞോ, എത്തി കഴിഞ്ഞോ? വീഡിയോ ആയില്ല, ഇവൻ എങ്ങോട്ടാ കോപ്പി ചെയ്തിട്ട് പൊട്ടത്തി. ഗൈസ്, ഡ്യൂഡി ഷൂട്ട് ചെയ്ത സാറൊന്നും കാണുവാനില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യും, ഞാൻ തൊട്ടിട്ടൂടെ ക്യാമറ ഡിലീറ്റ് ആയിട്ടോ, എനിക്കറിയില്ല. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനം നോക്കട്ടെ, ഡിലീറ്റ് ആയി പോയാലും ഇതുണ്ടോ, റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. ഓളാ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തില്ലേ. അവിടെ നിങ്ങൾ പോകുന്നതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കിട്ടിയത് മൊത്തം ചെറിയ കോക്രോച്ച് ആണ്, ഞാൻ കറക്റ്റ് നോക്കിയാണ്, മൊത്തം ചെറുതാണ്. ഇപ്പൊ നല്ലോണം നോക്കുന്നുണ്ട്, പക്ഷെ മൊത്തം ചെറുതാണ് കിട്ടുന്നത്. എന്റെ പൊന്നു, ഇത് ഡേഞ്ചറാ, ഓരോന്ന് കേറി വരുന്നൊക്കെയുണ്ട്. ഇതെങ്ങനെ നിലത്ത് വീണായ പൊന്നവിവേ, കൊറേ ഉണ്ട് ഇവിടെ, കൊറേ തരും. ഞങ്ങനെ പുറത്ത് നോക്കുമ്പോഴാണ് പുറത്തിലൊരു ഡസൺ കണക്കിൽ കൂറകൾ. സോ എല്ലാത്തിനും പിടിച്ച് പിടിച്ച് ഗ്ലാസ്സിലിട്ടിട്ട്, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സല്ല കേട്ടോ പഴയതാണ്. സോ ഇനി നമുക്ക് വലുത് എന്തായാലും കിട്ടണം ഗൈസ്, വലുതാകുമ്പോൾ രസം. ചെറുത് അറിയില്ലേ, വലുത് എവിടെയെങ്കിലും ചത്തെടുക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡ്യൂഡുമായിട്ട് അറിയേണ്ടതാണ്. നമ്മൾ ലാസിനെ കഴിച്ചു വിട്ടാൽ ആലോചിക്കാം. വലിയ കോക്രോച്ചിനുള്ള വെയിറ്റിംഗ് ആണ്, പക്ഷെ എനിക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ കഴിയുന്നു. ഞാൻ എന്തായാലും ഒരു ബീഫ് ബിരിയാണി എന്ന് തോന്നുന്നു, അതെടുത്ത് കഴിക്കട്ടെ. പിന്നെ അവൾ വരുമ്പോൾ അവൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, അവളെന്തായാലും എഡിറ്റ് ചെയ്ത ഫയൽ എൻ്റെ മെമ്മറി ഉണ്ടായിരുന്നു. സോ അത് കൊടുത്ത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒന്ന് കഴിക്കട്ടെ, ബിരിയാണി കഴിക്കട്ടെ, കൊണ്ടുവച്ചതിനെ കഴിക്കല്ലേ, തണുത്തു പോകുകയും. സോ അവൾക്ക് പിന്നെ അതൊന്നും വിഷയമില്ല. അവൾ വരുമ്പോൾ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കൂറ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കോക്രോച്ചിന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബീഫ് ബിരിയാണി. ബീഫാണോ കോഴിയാണോ എന്ന് എനിക്കറിയില്ല, രണ്ടെണ്ണം ബുക്ക് ചെയ്ത് നോക്കാനും മറന്നു കേസ്, ബീഫാണോ കോഴിയാണോ എന്ന്. സോ നമുക്കൊന്ന് നോക്കാം, ടേസ്റ്റ് ഉണ്ട് ഇവിടുന്ന് അങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ലാസ്റ്റ് വരുന്നുണ്ട്,
ദാസി വേണ്ട, വിട്ടോ വിട്ടോ. അത് ഡ്യൂഡിട്ടോ, അതിലാണ് നമ്മളെ ക്രോക്രോച്ച് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത് എന്റേതാണ്, ഇതിലൊന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. ഗതോ ഫുഡൊക്കെ കഴിച്ചെന്ന് ഇതുവരെ ആയിട്ട് നമ്മൾ വിചാരിച്ച കോക്രോച്ചിന് കിട്ടില്ല കേട്ടോ. സാധാരണ വലിയ സാധനമല്ലേ, സോ അത് ഇതുവരെ ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. സോ ഒരു ഇതെല്ലായിടത്തും തിരഞ്ഞ് ഇനി ചെറുതന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലില്ലല്ലോ വെച്ചേറ്റും വലുതെടുക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പൊ ഈ സംഭവം നമ്മൾ മല്ലം കൊണ്ടിട്ടോ. ഇമ്മടട്ടെ ഇതില് വലുത് നോക്കിയുമ്പോ അതൊരു വൃത്തിട്ട വാസന, ഒക്കെ കൂറാച്ചികളാണ് ഗൈസ്. കോക്രോച്ച് കോക്രോച്ച് കോക്രോച്ച്. ഞാൻ കഴിച്ചതിന്റെ ബോക്സ് കൊണ്ട് എടുത്തിട്ട് അതാക്കി കുറച്ചിട്ട് നന്നാവും. അതിൽ എന്താ കുത്തിച്ചേരുന്ന കാറ്റല്ലേ, ഇതും കൊണ്ട് എടുക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് സെലോ ടേപ്പ് വെച്ചിട്ട് നമ്മളെ എടുത്ത കോക്രോച്ച് ഇതിൽ ഒട്ടിച്ച് വെക്കണോ, അല്ലെങ്കിൽ ചോറിൻ്റെ ഉള്ളിൽ വിഴുങ്ങിപ്പോ. പിന്നെ പറഞ്ഞ ഒരു കാര്യമില്ല ഗൈസ്, ഓക്കെ. പിന്നെ എനിക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി വരും. ഗൈസ് ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ഉമ്മ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ട് വലിയൊരു കോക്രോച്ചിനെ കണ്ടുപിടിച്ചു. അതാണ് ഡെഡിക്കേഷൻ ഉമ്മ. ഇത് വലുതന്നെ കിട്ടി അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മളെ കോക്രോച്ച് കഴിയും. ഞാൻ മറ്റേത് വെച്ച് സെറ്റാക്കാൻ പോയായിരുന്നു, അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. സോ നിന്നെ ഞാൻ ഇന്ന് ഫ്രൈ ആക്കി ഡ്യൂട്ടിക്ക് കൊടുക്കുമ്പോടാ കൊച്ചുകള. ഗൈസ് അപ്പൊ കോക്രോച്ചിന് ഇതിന്റെ ഉള്ളിൽ സൈഡിൽ സെലോ ടാപ്പ് ചെയ്ത് വെച്ചിട്ടോ, അത് ഏത് നിമിഷം ചാടി വരും. ഓക്കെ, നമ്മൾ അതിനെ കൊല്ലുന്നൊന്നുമില്ല, ഈ പരിപാടി കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കി വിടും. ഇല്ലമ്മ നമ്മളെ ലാസ്റ്റ് ആളെ കടന്നു ഉറങ്ങുന്നുണ്ട്, എന്താ സംഭവം അറിയില്ല. ഇതാക്കണ എല്ലാം സെറ്റ് ആയി, ഇനി ഒരു ഫുഡ് ഇട്ട് ഫില്ല് ചെയ്തോളിമ്മ. ഗൈസ് നമ്മൾ ഒറിജിനൽ ബിരിയാണി ആടെ ഇട്ടു. സോ അതൊന്ന് മല്ല ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പക്കാക്കും നമ്മളെ കോക്രോച്ച് ഇവിടെ റെഡിങ് ആണ്. ഏതാക്കണ ഫുഡൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. അമ്മ വേഗം നോക്കി അവൾക്ക് എന്തായാലും അവളെ വിളിച്ച് കൊടുക്കാനുള്ളതാ. അത് അത് അവിടെ ഫില്ല് ചെയ്യട്ടോ. ഗൈസ് കുറച്ച് ആൾക്കാരെങ്കിലും ഫുഡ് വേസ്റ്റ് ആക്കണമെന്നൊക്കെ ഭയങ്കര സമ്പരി കമ്പനീസ്. അവരോട് പറയാണ് ഇത് വേസ്റ്റ് ആവില്ല, അവള് കഴിച്ചില്ലെങ്കിൽ ഇത് ഞാൻ കഴിക്കും. ഓക്കെ, എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും എവിടെങ്കിലും ഒരു മറ്റു നിലത്ത് വീണ് പോയാൽ അപ്പൊ ഓ ഫുഡ് വേസ്റ്റ് ആക്കണു. ഇതൊരു വീഡിയോ ആണ്, ഇത് ആര് കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിക്കും. ഓക്കെ, അപ്പൊ ഫുഡ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി. ഇനി ഇതാക്കണ അച്ചാറും കാര്യങ്ങളൊക്കെ നിറക്കിയാണ്. ഇത് അച്ചാറല്ലേ, ഇത് വേറെ എന്തോ ഒരുതല്ലേ, ഒരു ബീട്രൂട്ട് എസൻസ് എന്നൊക്കെ പറയും. അവരുടെ സ്പെഷ്യൽ ആണ് ബീട്രൂട്ട്. ആ ബീട്രൂട്ട് അച്ചാറെന്നും പറയും, പക്ഷെ അച്ചാർന്ന് പറയുമ്പോൾ വേറെ രീതിയിലാണല്ലോ. ഗൈസ് അപ്പൊ മൊത്തം റെഡി ആയിട്ടുണ്ട്, ഞാൻ ഇതാക്കണ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഫുഡും വെള്ളം കാട വെച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഇവിടെ വിളിക്കുക കുഞ്ഞോ. ആർക്കാണോ രക്ഷില്ല മോളെ. കഴിച്ചിട്ട് മോളെ പരിപാടി ഉണ്ട്. എന്താണ് സിമ്മ, അവൾക്ക് അറിയാം നമ്മളാ ചെയ്തേ സിമ്മ. ജീവണ്ട് ഇമ്മ പറഞ്ഞിട്ടാ ഞാള് മൊത്തമ്മനായിട്ട് എന്റെ അല്ല, ഒന്നും എന്റെ അല്ല. എനിക്കൊന്നും സംസാരിക്കാനില്ല, തരപ്പ് പോയി. അന്തം പൊട്ട ഡ്യൂഡി അതൊക്കെ തോന്നുന്നുണ്ട്. അത് ഒറിജിനൽ അല്ല, അതില് അത് ഒറിജിനൽ. ഇത് ഒറിജിനൽ കോറാണ്. നമ്മൾ ഡമ്മി വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല. മറ്റേ സാധനല്ലേ, കരിവേപ്പിനെ സാധനല്ലേ. യാ ഞാൻ വേണേ എടുത്ത് കാണിച്ചിട്ട്. ഒറിജിനൽ ആണ്, തുറന്നു നോക്ക്. ഒറിജിനൽ ആണ്, ഞങ്ങക്ക് ഊർണ്ണ പേടില്ലാതല്ലോ പറഞ്ഞു. ഒറിജിനൽ ആണ്, ഒറിജിനൽ കോക്രോച്ച് എടുത്ത് തുറന്നപ്പോ. ഞാൻ പറഞ്ഞില്ല ജീവനുണ്ടത്, ഞങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് ചെയ്യുള്ളൂ, മനസ്സിലായി. അതിനെ തുറന്നു വിട്ടാണ് എവിടെ പോയോ? അതെ എവിടെ പോയതാ? അത് പോണേ, കണ്ടില്ലേ അതിനെ വിട്ട് നമ്മള്. അത്ര ഉള്ളൂ. എങ്ങനെയുണ്ട് ഞാളെ? അടുത്ത
അറസ്റ്റ് ചെയ്യിക്കുക എല്ലാം മരിക്കുന്നു. എനിക്ക് ഇടയിൽ കൂടെ എന്തോ ഇത് തരിപ്പ് പോയത്, ആ പേരക്കല്ലേ, ആ പേരക്കല്ലേ എന്ത് കൂടുത്ര ചെയ്ത് അതിന്റെ എന്തോ ഒന്ന് തരിപ്പ് പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാളെ? എല്ലാരും ചുരുക്കിയടല്ല. അങ്ങനെ പറഞ്ഞോളെ ബിരിയാണി ഞാനങ്ങനെ ചെയ്യോ? കുറാച്ച് ഇല്ല കുഞ്ഞാളെ, ഒന്നും പേടിക്കണ്ട. കോക്രോച്ച് നല്ല ശരീരത്തിന്, ചൈനീസ് ഒക്കെ കോക്രോച്ച് എപ്പോഴും കഴിക്കുന്നതാ. ഡ്യൂഡ് ഇന്നിട്ട് അതൊന്ന് കണ്ണെടുക്കുന്നത്, ബാക്കിയും കൂടി കുത്തി കയറ്റിയാലോന്നല്ലേ. സത്യം പറയാണെ, പക്ഷെ കുഴപ്പമില്ലടി, അത് കഴിക്കുക, അത് പ്രശ്നം. ഞാൻ കഴിക്കും, ഞാൻ ഞാൻ എന്തായാലും കഴിക്കും. ഗൈസ് ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഇവള് എന്ത് തീറ്റയാണ്. ഞാൻ വിചാരിക്കും ഇപ്പം കാണും, കുറച്ച് ഫോൺ 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 ഇപ്പം കാണും, കുറച്ച് കാണാൻ. ഞമ്മള് ഏറ്റവും ലാസ്റ്റ് വെച്ചോണ്ട് ഇവിടെ അവിടെ എത്തുന്നില്ല കേസ്. മല്ല മല ചേച്ചി മാതി 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 അവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. എപ്പം എത്ര ഞാൻ കഴിക്കും ഇപ്പഴാ, ഞാൻ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാം പിന്നെ.